ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബാക്കിൽ ബീച്ചിൽ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ഒന്നാം പാർട്ട് മുമ്പേ ഇട്ടിട്ടുണ്ട്, ഇതിനുശേഷം സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഇത് കാണുന്നത് റോബോട്ടിക് ഷോ ആണ്. റോബോട്ട് കൊണ്ട് എന്താ ഉപയോഗം, അതിൻ്റെ ഒരുപാട് കാര്യം പറഞ്ഞിരുന്നുണ്ട്. പിന്നെ ഇവിടെ ശേഷം കാണുന്നത് ഇതുപോലെ സ്ലിംഗ് ഷൂട്ടാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കയറിലെ കൂട്ട് അപ്പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ബീച്ചിൻ്റെ മൊത്തം വ്യൂ കണ്ടുകൊണ്ട് പോകാൻ പറ്റും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും ഒരുപാട് കാഴ്ചകളും വീഡിയോകളുമായി ഞാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ആൾക്കാർ കൂടുന്നുണ്ട്, നല്ല തിരക്ക് വരുന്നുണ്ട്, എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ രാത്രിയാകുമ്പോഴാണ് ഇപ്പോൾ പാട്ടും ബാക്കിയുള്ള സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയാകുമ്പോൾ നല്ല ആൾക്കാർ വരുന്നുണ്ട്. കണ്ട നല്ല തിരക്കുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സംഭവമുണ്ട്. ഇവിടെ ആകാശത്തൊട്ടലുണ്ട്, പിന്നെ ട്രെയിനുണ്ട്, പിന്നെ ഊഞ്ഞാല്, അങ്ങനത്തെയുള്ള സംഭവം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ കടലിനടുത്ത് പോയി. അപ്പോൾ കാണുന്നത് ഒരു മൂന്ന് നാലൊട്ടകം ഉണ്ട് അവിടെ. അപ്പോൾ ഒട്ടകത്തിൽ ഇതുപോലെ ആൾക്കാർ ഇരുന്നിട്ട് പോകുന്നുണ്ട്, പിന്നെ അതിൽ കുട്ടികൾ പോകുന്നുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കാണുമ്പോൾ. ഇതുപോലെ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും അതിൽ പോകുന്നുണ്ട് ഇരുന്നിട്ടും. ഇപ്പോൾ ഇവിടെ കടലിൻ്റെ അടുത്ത് ഇപ്പോൾ നല്ല ആളുകൾ വരുന്നുണ്ട്, നല്ല തിരക്കായിട്ടുണ്ട്. കൂടെ ഇപ്പോൾ ഒരു സമയം ഒരു 6 മണിയാകുമ്പോൾ തന്നെ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. പിന്നെ ഇവിടെ പട്ടം പറത്തുന്നുണ്ട് കേട്ടോ. പട്ടമൊക്കെ നല്ല ഇട്ടിട്ട് പറക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട് പട്ടം. അപ്പോൾ പുറത്ത് നിന്ന് മേങ്ങിട്ടായിട്ട് പറഞ്ഞ പട്ടം പറത്തുന്നുണ്ട്. അതുപോലെ കടലിൻ്റെ അടുത്ത് നല്ല കാറ്റുണ്ടായത് തന്നെ ഇപ്പോൾ അത്യാവശ്യമായിട്ടിലൊക്കെ പറക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ബീച്ചിലെ കടൽ പാലം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ ഇരുന്നിട്ട് അവിടെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നെ നല്ല അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ടിക്കറ്റിന് വില വരുന്നത് 150 രൂപ ആയിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലൊരു കാഴ്ചയാണ് സംഭവം. ഇപ്പോൾ കടലിൻ്റെ നടുവിൽ ഇങ്ങനെ നടന്നിട്ട് പോവുക, അത് നല്ലൊരു സംഭവമാണ്. ഇതിപ്പോൾ കടലിൻ്റെ കരയിൽ ഇപ്പോൾ അത്യാവശ്യം ലോങ്ങിലാണ് ഇപ്പോൾ ആരുള്ളത്. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് നടന്നിട്ട് പോകാൻ നല്ലൊരു ഇതല്ലേ. ആ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഈ തിരമാല വരുമ്പോൾ ഈ പാലം അതേ ഹൈറ്റിൽ പോകുന്നതൊന്നും താവുന്നു ചെയ്യുന്നു. അപ്പോൾ അതൊരു നല്ല സംഭവമല്ലേ. അതിലിപ്പോൾ നടക്കുമ്പോൾ ആ ഇതേ തിരമാലൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ പൊന്തുക താവുക, അപ്പോൾ അത് നല്ലൊരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ 6:30 ആകുമ്പോൾ തന്നെ സ്റ്റേജിൽ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ഒരു MLA വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് സാറന്മാരൊക്കെ വന്നിട്ടുണ്ട്. അത് ആരാണെന്ന് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പാട്ടൊക്കെ തുടങ്ങുന്നത് 8 മണിയാകുമ്പോഴാണ്. 8 മണി 8:10 ആ സമയത്താണ് ഇവിടെ പാട്ട് വരുന്നത്. ഇവിടെ ഇന്ന് പാട്ട് പാടാൻ വേണ്ടി വരുന്നത് മുഹമ്മദ് അസ്ലം ബാംഗ്ലൂരാണ്. അപ്പോൾ ആ പാട്ടൊക്കെ നമുക്ക് ഇതിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നല്ല ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. രാത്രി ഒരു ഇപ്പോൾ ഒരേ സമയം ഒരു 7 മണി ആ സമയമാകുമ്പോൾ നല്ല ആൾക്കാരായിട്ടുണ്ട് കേട്ടോ. സ്റ്റേജിൻ്റെ മുമ്പ് ഭാഗമൊക്കെ നല്ല ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ സ്റ്റേജിൽ ഇപ്പോൾ ഉദ്ഘാടനവും ബാക്കിയുള്ള സംഭവം നടക്കുന്നുണ്ട്. അവിടെ പ്രസംഗം. അങ്ങനെ ഞാൻ അവിടുന്നിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഇവിടെ കണ്ട ഈ ഊഞ്ഞാൽ തൊട്ടിലുണ്ട്, പിന്നെ അപ്പുറം വേറെ എന്തൊക്കെ ഉണ്ട്, മറ്റേ ട്രെയിനാണ് പോകുന്നുണ്ട് അതിലോട്ട്, ചെറിയ കുട്ടികൾക്കുള്ള ട്രെയിന്. ഇതിപ്പോൾ അത്യാവശ്യം ലൈറ്റും ബാക്കിയുള്ള കാര്യമായിട്ട് നല്ല അടിപൊളി സംഭവമാണ് ഇപ്പോൾ രാത്രിയാകുമ്പോൾ. പിന്നെ ബീച്ചിൻ്റെ ചുറ്റും അതിൽ കണ്ട നല്ല ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്, നല്ല ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് ബീച്ചിൽ കയറുന്ന വഴിയാണ് മുമ്പ് ആകും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കൂട്ട് കയറി വരുമ്പോൾ നേരെ കാണുന്നത് ഒരു മോഡൽ പോലീസ് സ്റ്റേഷനുണ്ട്. ഇത് ബാക്കിലും പോലീസ് സ്റ്റേഷൻ്റെ മോഡലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചേറൊരു കസ്ഥല, പിന്നെ അവിടെ ഇതിച്ചിട്ടുണ്ട് എന്താ സംഭവം. പിന്നെ അവിടെ ഒരു പോലീസുകാരനുണ്ട് പുറത്ത് നിന്നിട്ട്, ഒരു പ്രതിമയാണ്. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ ലോക്കപ്പ് ഉണ്ട്. ലോക്കപ്പിൽ ഒരു പ്രതിൻ്റെ രൂപമാക്കി വെച്ചിട്ടുണ്ട്, ഒരു കള്ളൻ്റെ രൂപം. അങ്ങനെ ഇപ്പോൾ ഇവിടെ കയറുമ്പോൾ ഒരു സെൻസർ ഉണ്ട്. ആ സെൻസറിനുള്ളിലെ കൂട്ടാണ് ഇപ്പോൾ ആൾക്കാരിലെ കയറി പോകുന്നുള്ളത്. പിന്നെ ഒരു ഉള്ളിൽ ഒരു മ്യൂസിയം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്, അവരുടെ ടോക്കുകളും പിന്നെ ബുള്ളറ്റ്, അങ്ങനെ കുറേ സംഭവമുണ്ട് ഉള്ളിൽ. അതിപ്പോൾ വീഡിയോയിൽ മൊത്തമായിട്ട് കാണിച്ചു തരാം. പിന്നെ അവരുടെ വലിയ തോക്കുണ്ട്, ചെറുതുണ്ട്, പിന്നെ അവരുടെ ബുള്ളറ്റ്, പിന്നെ
തരത്തിലുള്ള സംഭവം ഉണ്ട് ഇവിടെ. അതിൻ്റെ ബാക്കിൽ കുറച്ച് പോലീസുകാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തൊടാൻ പാടില്ല. ഇവിടെ വെച്ചിട്ടുള്ള സാധനമൊന്നും തൊടാനോ അതെന്തോ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ കണ്ടത് കുറച്ച് പോലീസുകാരെ തൊപ്പികളാണ്. ശേഷം നമ്മൾ കാണുന്നത് പോലീസുകാരൊക്കെ യൂണിഫോമിലുണ്ടാകുന്നില്ല, ഈ സൈഡ് കോളറിൻ്റെ ഭാഗത്തല്ലോ ഇതുപോലത്തെ ചിഹ്നം അങ്ങനത്തല്ലോ സ്റ്റാറല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവരും എഴുതിവെച്ചിട്ടുണ്ട്. അതിപ്പോൾ ക്യാമറയിൽ അത്ര വ്യക്തമായില്ല. അങ്ങനെ ഇവിടെ ഉള്ള സംഭവം കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ 8 മണി നമുക്ക് തന്നെ പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുലാബി ആഖേ ജോ തേരി ദേഖി ശരാബ് യേ ദിൽ ഹോ ഗയാ.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.